ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോഗുമായി ബന്ധപ്പെട്ട എല്ലാ കാൽക്കുലേഷനെയും ഒന്ന് ചർച്ച ചെയ്യാനാണ്. നമുക്കറിയാം, കേരള എൻട്രൻസ് ആയാലും നീറ്റ് ആയാലും JEE ആയാലും ഏത് ഇന്ത്യയിൽ നടക്കുന്ന ഏത് എൻട്രൻസ് എക്സാമ്പിൾ ആയാലും ലോഗ് വാല്യൂയുടെ കാൽക്കുലേഷൻ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. പരീക്ഷാ ഹാളിലാണെങ്കിൽ എൻട്രൻസ് എക്സാം ഹാളിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ കാൽക്കുലേറ്റർ ഇല്ലാതെ ലോഗിന്റെ കാൽക്കുലേഷൻസ് ഇപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലോഗ് വാല്യൂ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോഗുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. അതുപോലെ ഞാനൊരു 3 ഇക്വേഷൻസ് ഇവിടെ എഴുതും, ആ ഇക്വേഷൻസും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോഗ് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് +1 +2 പോർഷൻസിലൊക്കെ വരുന്ന എൻട്രൻസ് പോർഷൻസ് ഏതാണെന്നുള്ളതൊന്ന് നോക്കാം. അതായത് PHന്റെ കാൽക്കുലേഷൻസ്, POHന്റെ കാൽക്കുലേഷൻസ്, അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ആളുകളുടെ ലോഗ് വാല്യൂ ആണ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത്. ലോഗ് വാല്യൂ ഞാനൊന്ന് വായിക്കാം. 1 ലോഗ് വാല്യൂ 0, 2 ആണെങ്കിൽ ലോഗ് വാല്യൂ 0.3. ഈ രണ്ടെണ്ണം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചേക്കൂ, 1, 0, 2, 0.3. 3, 4, 5, 6 ഒരു സെറ്റാണ്. 3, 4, 5, 6 ഒരു സെറ്റാണ്. ലോഗ് വാല്യൂ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മനസ്സിലാവണം. 3 എന്ന് പറയുമ്പോൾ അതിലേക്ക് 2 കൂട്ടുക, 3 + 2 = 5, അതുകൊണ്ട് ലോഗ് വാല്യൂ 0.5. 4 + 2 = 6, ലോഗ് വാല്യൂ 0.6. 5 + 2 = 7, ലോഗ് വാല്യൂ 0.7. 6 + 2 = 8, ലോഗ് വാല്യൂ 0.8. ഇതൊരു സെറ്റാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 0.05 കൂട്ടി പോവുക, അതായത് 0.8 നിന്ന് 0.05 കൂട്ടിയാൽ 0.85, 0.9, 0.95, 1. ഇങ്ങനെയാണ് നമുക്ക് 1 മുതൽ 10 വരെയുള്ള ലോഗ് വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ മക്കളെ, ചിലപ്പോൾ നിങ്ങൾ കാണും ലോഗ് 2 നിങ്ങൾ കണ്ടാൽ ഇനി ഓടി വരണം മനസ്സിലേക്ക്, ലോഗ് വാല്യൂ 0.3 ആണ്. ലോഗ് 3 വന്നാൽ അതിന്റെ ലോഗ് വാല്യൂ 0.5 ആണ്. അപ്പൊ ചിലർക്ക് ഒരു ചോദ്യം വരും, ലോഗ് 2.5 വന്നാൽ എന്ത് ചെയ്യും? ലോഗ് 2.5 വന്നാൽ, അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, ലോഗ് 2.5 ഈ ടേബിളിൽ എവിടെ കിടക്കുന്നു ആലോചിക്കുക. ലോഗ് 2 ലോഗ് 3 ഇടക്കാണല്ലോ ലോഗ് 2.5 ഇടക്കുക, ഏകദേശം എക്സാക്ട്ലി സെന്റർ ആയിട്ടാണല്ലോ വരിക. അപ്പൊ ലോഗ് വാല്യൂ അതിന്റെ സെന്റർ ആയിട്ട്, അതായത് 0.3 0.5 ഇടയിൽ, അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.4. ഇങ്ങനെ ഇടയിലുള്ള ഫ്രാക്ഷണൽ വാല്യൂസ്, പോയിന്റ് ഡെസിമൽ വാല്യൂസ് ഒക്കെ വന്നാലും നമുക്ക് അതിന്റെ ഒരു ഏകദേശം കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് അയാളുടെ ലോഗ് വാല്യൂ കാണാം. അത് പ്രകാരം കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ലോഗ് എ ഇൻടു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. ആൻഡ് ലോഗ് 10⁻⁶ ഈസ് ഈക്വൽ ടു എക്സ് ഇറ്റ്സെൽഫ്. ഈ 3 ഇക്വേഷൻ നിർബന്ധമായും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഈ 3 ഇക്വേഷൻ ഇല്ലാതെ ലോഗുമായി ബന്ധപ്പെട്ട ഫർദർ കാൽക്കുലേഷൻസ് നമുക്ക് പോസിബിൾ അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാമേ, നിങ്ങളോട് ലോഗ് 30 വാല്യൂ ചോദിച്ചു. ലോഗ് 30 എത്ര? ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ ലോഗ് 1 മുതൽ 10 വരെയുള്ളൂ. അപ്പൊ 30 അതിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലോഗ് 30 ഞാൻ ഈ പറയുന്ന മെത്തേഡിലേക്ക് ഒന്ന് മാറ്റിയാൽ മതി. ലോഗ് 3 × 10 എന്നാക്കുക. ലോഗ് 3 × 10, 3 × 10 എന്ന് പറഞ്ഞാൽ 30 ആണല്ലോ. അപ്പൊ അത് ഈ ഇക്വേഷന്റെ ടേമിലേക്ക് മാറി, ലോഗ് എ ഇൻറ്റു ബി എന്നൊരു ടേമിലേക്ക് മാറി. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി, ഇവിടെ എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്. ദെർഫോർ ലോഗ് 3 + log 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം, ലോഗ് 3 വാല്യൂ എത്രയാണ്? 0.5. ലോഗ് 10 വാല്യൂ എത്രയാണ്? 1. അപ്പൊ 0.5 ഉം 1 കൂട്ടിയാൽ 1.5. സിമ്പിൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ലോഗ് നിങ്ങളോട് ചോദിക്കുകയാണ്, ലോഗ് 0.5 എത്ര എന്ന് ചോദിച്ചു. ലോഗ് 0.5 എത്ര അറിയാൻ പാടില്ല, കാര്യം നമ്മൾ തുടങ്ങിയത് തന്നെ ലോഗ് 1 മുതലാണ്. ലോഗ് 1 മുതൽ 10 വരെയുള്ള വാല്യൂ നമുക്കറിയും. അപ്പൊ അതിന്റെ ഒരു ഉള്ളിലേക്ക്, ആ ഒരു ടേബിളിന്റെ ഉള്ളിലേക്ക് ഈ വാല്യൂവിനെ മാറ്റാൻ പറ്റിലാണ് നമ്മുടെ മിടുക്ക്. അതായത് ലോഗ് 0.5 ഞാൻ ലോഗ് 5 / 10 എന്ന് എഴുതി. 5 / 10 ആണല്ലോ 0.5. അപ്പൊ ഇനി ഇത് ഏത് ടേമിലേക്ക് മാറി? ലോഗ് എ ബൈ ബി എന്ന ടേമിലേക്ക് മാറി. എയുടെ സ്ഥാനത്ത് 5 ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് 10 ഉണ്ട്. ദെർഫോർ ലോഗ് 5 - log 10, ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് 5 വാല്യൂ എത്രയാ മക്കളെ? ലോഗ് 5 = 0.7. 0.7 മൈനസ് ലോഗ് 10 വാല്യൂ എത്ര മക്കളെ? 1. ദെർഫോർ ദ ആൻസർ ഈസ് -0.3.
ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേബിളിന്റെ അകത്തേക്ക് ഏത് വാല്യൂവിനെയും കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ ഏത് വാല്യൂവിന്റെയും ലോഗ് വാല്യൂ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ മൂന്ന് ഇക്വേഷൻസിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ആളാണ് ലോഗ് 10 റൈസ് ടു എക്സിന്റെ വാല്യൂ. ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു എക്സ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, ലോഗ് 10 റൈസ് ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 3 ആണ്. ദെർഫോർ 3. നിങ്ങളോട് ചോദിക്കുകയാണെ, ലോഗ് 10,000 എന്ന് പറഞ്ഞു. ലോഗ് 10,000, ലോഗ് 10,000 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ലോഗ് 10 റൈസ് ടു 4 എന്ന് എഴുതാൻ പറ്റും. ദെർഫോർ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 4. ഒരു കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഈ പറയുന്ന ലോഗിന്റെ കാൽക്കുലേഷൻസ് എല്ലാം ലോഗ് വിത്ത് റെസ്പെക്ട് ടു ബേസ് 10 ആണ്. ലോഗ് നാച്ചുറൽ ലോഗരിതം അല്ല, ബേസ് 10 ആയിട്ട് വരുമ്പോഴാണ് 10^4 എന്നൊരു ടേമിലേക്ക്, 10^4 നമുക്ക് 4 ആക്കി മാറ്റാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഏരിയയും ഞാനിതിൽ പ്രതിപാദിക്കാത്തത് കൊണ്ടാണ് അതുമായിട്ടുള്ള ഒരു ലിങ്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഈ പറയുന്ന മെത്തേഡിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെയും ക്ലബ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ലോഗ് 5 × 10^5 എന്ന് വന്നു. ലോഗ് 5 × 10^5 എന്ന് വന്നു. ഇതിനെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ലോഗ് 5 × 10^5 എന്ന ഒരു കാൽക്കുലേഷനെ ഞാൻ ലോഗ് എ ഇന്റു ബി എന്നായിട്ട് പരിഗണിക്കുകയാണ്. ലോഗ് എ ഇന്റു ബി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ ലോഗ് 5 + log 10^5 എന്ന് വരും. ലോഗ് എ ഇന്റു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് 5 വാല്യൂ എത്രയാണ് മക്കളെ? ലോഗ് 5 ഇവിടെ കിട്ടി 0.7 ആണ്. പ്ലസ് ലോഗ് 10^5 എത്രയാണ്? നമുക്കറിയാം ലോഗ് 10^x ഈസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ശരിയല്ലേ? ഇവിടെ എക്സിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ 5 + 0.7 എന്ന് പറഞ്ഞാൽ 5.7. ഇങ്ങനെ ഏത് കാൽക്കുലേഷനും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ ലോഗിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് പ്രകാരം നമുക്കൊരു 4 എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കാം. ഈ 4 എണ്ണത്തിൽ ആദ്യത്തെ 2 എണ്ണം ഞാൻ ഇവിടെ ബോർഡിൽ ചെയ്ത് കാണിക്കും, ബാക്കിയുള്ള 2 എണ്ണം നിങ്ങൾക്കുള്ള വർക്കാണ്. അത് നിങ്ങൾ ചെയ്യുകയും അതിന്റെ ആൻസർ എനിക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തരാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരാനും ഒക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോകാം. ലോഗ് 4 × 10^-4 എന്നാണ് വന്നത് എന്ന് വിചാരിക്കും. ലോഗ് 4 × 10^-4. അപ്പൊ അതിനെ ഞാൻ ലോഗ് എ ഇന്റു ബി എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ ലോഗ് എ ഇന്റു ബിയുടെ ആൻസർ നമുക്കറിയാലോ, ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ ലോഗ് 4 + log 10^-4. എയും ബിയും സെപ്പറേറ്റ് ആക്കിയിട്ട് പ്ലസ് ചെയ്തു. ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് 4 വാല്യൂ എത്രയാ മക്കളെ? ലോഗ് 4 = 0.6 പ്ലസ് ലോഗ് 10^-4. ലോഗ് 10^-4 എന്ന് പറഞ്ഞാൽ 10 പവർ ആയിട്ട് ഒരു സാധനം വന്നു. 10 പവർ ആയിട്ട് എന്താണോ എക്സ് വന്നത് അയാളെ താഴോട്ട് എടുത്തെഴുതിയാൽ മതി. അപ്പൊ ലോഗ് 10^-4 ഇസ് ഈക്വൽ ടു -4. 0.6 -4 തമ്മിൽ കൂട്ടിയാൽ ആൻസർ -3.4. -3.4 ഇസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇയാള് നമുക്ക് നോക്കാം. ലോഗ് 0.00003. അപ്പൊ 3 കിടക്കുന്നത് 5th പൊസിഷനിലാണ്. അപ്പൊ അതിനെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. ലോഗ് 3 × 10^-5 എന്ന് എഴുതി. 3 × 10^-5 എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം 3 കിടക്കുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് 5 പൊസിഷൻ അപ്പുറത്താണ് എന്നതാണ്. ദേ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 പൊസിഷൻ അപ്പുറത്താണ്. സംഭവം ഈക്വൽ ആണ്. അപ്പൊ 0.00003 എന്നതിനെ ഞാൻ എന്റെ കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി ലോഗ് 3 × 10^-5 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അതായത് ലോഗ് 3 + log 10^-5. ലോഗ് 3 = 0.5. ലോഗ് 3 = 0.5 പ്ലസ് ലോഗ് 10^-5 -5. -5 0.5 തമ്മിൽ കൂട്ടിയാലുള്ള ആൻസർ -4.5. സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ഇത് രണ്ടും മക്കളെ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അത് വെച്ചിട്ട് ആൻസർ ചെയ്യുക. ഇതിന്റെ അടുത്ത പാർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോഗ് ഇൻക്ലൂഡഡ് ആയിട്ട് എൻട്രൻസ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പി എച്ചിന്റെ കാൽക്കുലേഷൻ, പി ഒ എച്ചിന്റെ കാൽക്കുലേഷൻ, പി കെ ഡബ്ല്യൂ, പി കെ എ, പി കെ ബി, ബഫർ സൊല്യൂഷൻ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ലോഗിന്റെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ലോഗ് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള വീഡിയോ ആണ് അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ കൂടെയും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.